ഹായ് ചാപ്പൂസാണ്. ഞാനിപ്പോൾ നിങ്ങളെ മുന്നിലേക്ക് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങളെ നിങ്ങളൊരു വാർത്ത ഇതിൻ്റെ തമ്പിലേയും കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ഒരു സുഹൃത്താണ്, എൻ്റെ ഒരു ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മനുഷ്യനാണ് റിയാസ് കുന്നമംഗലം എന്ന് പറഞ്ഞിട്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ നല്ലതിന് നല്ലതൊന്നും ഒരു തിന്മ കണ്ടാൽ പ്രതികരിക്കാൻ ചങ്കൂറ്റമുള്ളൊരു മനുഷ്യൻ എന്നാണ് എനിക്ക് അദ്ദേഹത്തെ തോന്നിയിട്ടുള്ളത്. നമ്മുടെ ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കാനും അതുപോലത്തെ പ്രവർത്തനത്തിനൊക്കെ വളരെ മുൻകൈയോടുകൂടി പ്രവർത്തിക്കുന്ന നല്ലൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ദിവസം ഒരു വെട്ടേറ്റു. അതൊരു ന്യൂസ് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് കാണാൻ പോകാനോ അങ്ങനത്തെ ഒരു സാഹചര്യമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഞാൻ റിയാസ്കൻ്റെ മകള് ഒരു വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് കണ്ടു. ഇത് ഇതിൻ്റെ ഒരു നിജസ്ഥിതി ശരിക്കും മോള് പറയുന്നത് കേട്ടാലായിരിക്കും ചിലപ്പോൾ നമുക്ക് ഒന്നും കൂടി എന്താ പറയുകയാണെങ്കിൽ നമുക്കൊന്നും കൂടി ഒരു കൂടുതൽ ക്ലാരിറ്റി കിട്ടുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒന്ന് ഇത് കണ്ടു നോക്കും. ഞാൻ 6-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് AOP സ്കൂള് കുന്നമംഗലം. എൻ്റെ ഉപ്പാൻ്റെ പേര് റിയാസ് കുന്നമംഗലാണ്, ശില്പിയാണ്. കുന്നമംഗലാണ് ഉപ്പൻ്റെ വീട്. പിന്നെ ഉമ്മൻ്റെ വീട് കൊറ്റശ്ശേരിയാണ്. ഉമ്മൻ്റെ പേര് ഷെമീറ KP ആണ്. ജോലി ടീച്ചറാണ്, റിസോഴ്സ് ടീച്ചറാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം നിങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വ്യാഴാഴ്ച രാത്രി എൻ്റെ ഉപ്പനെ രാത്രി വന്ന് ഒരാൾ വെട്ടിയിട്ടുണ്ട് കൈക്ക്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ ഉപ്പ എന്നും ഒരു കൊലയിലെ ഒരു തലക്കല്ല് കസേര ഇട്ട് നിൽക്കേണ്ട. ഉപ്പൻ്റെ ഒരു ഹെഡ്സെറ്റ് ഉണ്ടാവും ഇതിൽ. അപ്പം ഹെഡ്സെറ്റ് ഉണ്ടാവും ചെവിയിൽ. അപ്പോൾ ഒന്ന് കേൾക്കൂല, ഒന്ന് ചെയ്യില്ല. അപ്പോൾ ഇപ്പോൾ എന്തോ സിനിമയായിട്ട് കാണുകയിനി. അപ്പോൾ ഒരാൾ വന്ന് എന്ത് ചെയ്ത് ഉപ്പ ഒരു നമ്മളെ ഈ ഹിന്ദുക്കളൊക്കെ മുണ്ട് ധരിക്കല്ലോ, കാവി കളറൊക്കെ, ആ മുണ്ട് ഇതാക്കി വലിയ ത്രികോണത്തിലൊക്കെ നെന്ന് വരെ മറിച്ച് ഇതാക്കി. മാസ്ക് ഇട്ടാൽ അറിയുമല്ലോ. അപ്പോൾ ഇവരെന്ത് ചെയ്ത് മറിച്ച് ഇതാക്കി. അപ്പോൾ ആദ്യം എന്ത് ചെയ്ത് പപ്പനെ നെന്നിലേനി കുത്താ വന്നത്. അപ്പോൾ നെന്നിലേക്ക് കുത്താ വന്നപ്പോൾ പപ്പ എന്ത് ചെയ്തു, തടിനപ്പോൾ കയ്യിലായിപ്പോയി വെട്ടിയ. അപ്പോൾ പപ്പക്ക് ഒരു നല്ല ഇത് വേദനയൊക്കെ ആയതുകൊണ്ട് പപ്പ എന്ത് ചെയ്തു, ഒരു മുഖത്ത് ഉന്ന വെച്ചിട്ട് പപ്പക്ക് നല്ലോണം ഗുൾഫൊക്കെ അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്തു പപ്പ ഒരു മുഖത്ത് പപ്പക്ക് ഒരാളെ മേത്ത് കാൽ അത്ര ഒരാളെ മേത്ത് വെച്ചിരുന്ന ഒരു കാല് അത്ര പൊന്തൊക്കെ ചെയ്യും. അപ്പോൾ പപ്പ എന്ത് ചെയ്തു, ഒരേ മുഖത്തേക്ക് ഉന്നൊക്കെ വെച്ചിട്ട് കാല് ഉയർത്തി അവരെ ചവിട്ടി ഇരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പപ്പ ഗുൾഫ് ഇതൊക്കെ ആക്കിയോണ്ട് പപ്പ എന്ത് ചെയ്ത് അവരെ ചവിട്ടി ഉന്ന മുഖത്തേക്ക് ഉന്ന വെച്ചിട്ട് പിന്നെ അവർ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് കാർപോർച്ചിലാണ് അവർ വീണത്. അപ്പോൾ അപ്പം തന്നെ പപ്പ അപ്പം കൊടുവാല എടുക്കാൻ ഇനി പോയത്. അപ്പം ഞങ്ങളെല്ലാവരും നിമ്മൊക്കെ തടഞ്ഞു വെച്ചപ്പോൾ അവരെന്ത് പപ്പ എന്ത് ചെയ്ത് അപ്പോഴത്തേക്ക് അയാൾ പോയി. അപ്പോൾ അപ്പം തന്നെ ഞങ്ങൾ വയ്യിൻ്റെ ജനൽ തുറന്നിട്ടതായിരുന്നു. അപ്പം ജനൽ തുറന്നിട്ടപ്പം അപ്പം അപ്പം തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു എവിടെ ആയിക്കൂടെ പോയെന്ന്. അപ്പോൾ അവർ കാണുന്നില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആയിക്കൂടെ എന്ന് വെച്ചാൽ ഒരു ഞങ്ങളെ മോളോട്ടേക്ക് ഒരു മണ്ണൊക്കെ ഇതാക്കിയ ഒരു ഇതുണ്ട്, അവിടേക്കാണ് പോയത്. പിന്നെ പോയി പപ്പനെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയതിന് ശേഷം എന്ത് ചെയ്ത് എല്ലാവരും കേട്ടത് നായ കടിച്ചതാണ്. ഉപ്പ എന്ത് ഉമ്മ എന്താ വാതി ഇപ്പം വേഗം ഓടി വന്ന് വാതിൽ തക്കെ നോക്കി അകത്തേക്ക് കയറാൻ നോക്കിയപ്പോൾ ഉമ്മ അത് കണ്ട് എന്നുവെച്ചാൽ എന്തോ. അപ്പോൾ ഉമ്മ അപ്പോൾ പപ്പ അപ്പം തന്നെ പറഞ്ഞിട്ട് എന്താടാ എങ്ങനെ എന്തോ ചോദിച്ച്. അപ്പോൾ എന്ത് ചെയ്ത് ഉമ്മ വിചാരിച്ച് നായ് കടിച്ചതാണ്. എന്തായാലും അപ്പോൾ പപ്പൻ്റെ ഇവിടെ മുറിവുണ്ട്, നായ കടിച്ചതാണ് ഉമ്മ വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഉമ്മ തറവാട്ടിലെ എല്ലാവരെയും ഇങ്ങനെ വിളിച്ച് കൂട്ടി നായ കടിച്ചെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പപ്പ പറഞ്ഞു ഒരാൾ വെട്ടിയതാണെന്ന്. അപ്പോൾ ഞാൻ എനിക്കൊന്നും മറ്റും മിണ്ടാവുന്നതിനൊന്നും പറ്റില്ല. ഞാനാ ഈ കാര്യം കാണുന്നത് എൻ്റെ ഉപ്പൻ്റെ കാക്കൻ്റെ അനിയന് ഇങ്ങോട്ടേക്ക് അനിയന് കൂടാ വന്നിട്ടുണ്ടായിരുന്നു. സുന്യയിലാണ് അവർ വെള്ളിയാഴ്ച മദ്രസ ഉണ്ടാവില്ലല്ലോ സുന്യക്കാർക്ക്. അപ്പോൾ ഒരമ്മനോട് ഞങ്ങൾ എന്ത് ചെയ്ത് സമ്മതം ചോദിച്ച് ജനലുമ്മയും എൻ്റെ മൂത്തയും ഇങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവ എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ അവർ താഴ്ത്ത് ഇതാക്കണേ ഞങ്ങൾ ജനൽ പൊട്ടി കുറച്ച് തന്നെപ്പാണ് ഈ സംഭവം നടന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അനിയനോട് ഇങ്ങനെ വിറ്റൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ബർഗോളൻ്റെ അടുത്ത് പോയപ്പോൾ അങ്ങനെയാണ് ഞാൻ സംഭവം കാണുന്നത്. എനിക്കൊന്ന് മിണ്ടാൻ
നാവ് ഇറങ്ങിയെന്ന് എനിക്കൊക്കെ തോന്നി. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് പേടിച്ചു പോയി. അപ്പോഴത്തേക്ക് പപ്പനെ എല്ലാവരും ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി. എല്ലാവരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വീടിൻ്റെ അടുത്ത് പോലീസുകാരുണ്ടായിരുന്നു. ഒരു ഷിനിൽ മാമനാണ് അവരെ പേര്. ഒരു കാറെടുത്തിട്ട് ഒരു പപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം കുറച്ച് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷം പോലീസുകാരൊക്കെ വന്ന് അന്വേഷിച്ച് എന്തൊക്കെ സംഭവങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു. അപ്പോൾ അവരെന്ത് ധരിച്ചെന്ന് വെച്ചാൽ ഒരു ഓറഞ്ചും കറുപ്പുമായിട്ടൊരു ഒരു ബനിയ ടീഷർട്ടാണ് ധരിച്ചിരുന്നത്. എനിക്ക് നന്നായിട്ട് അവരെ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു ഇതായിപ്പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസുകാരൊക്കെ പോയപ്പോൾ മുകളിൽ നിന്നും കമ്പി വീഴുന്നതും പിന്നെ പുറത്തുനിന്ന് ആരും നടക്കുന്നതും പിന്നെ ടോർച്ചടിക്കുന്നതൊക്കെ എൻ്റെ ഇപ്പൻ്റെ അമ്മക്ക് തോന്നി, ഉമ്മച്ചിക്ക് തോന്നിപ്പോയി. അപ്പം ഞങ്ങളൊന്നായിട്ട് പേടിച്ചുപോയി. പിന്നെ ഞങ്ങൾക്ക് ഉറക്കമൊന്നും വരുന്നില്ല. അപ്പം ഇതാണ് പിന്നെ പോലീസുകാരൊക്കെ വന്നിട്ട് പറഞ്ഞു ഇവിടെ ആര് ചോദി പറഞ്ഞു ഇവിടെ ആരും ഇല്ല, ആരും ഇല്ല, ഞങ്ങൾ പേടിക്കേണ്ട, എന്ത് സംഭവമാണെങ്കിലും ഞങ്ങളെ വിളിച്ചാൽ മതിയെന്ന്. അപ്പം ആ പോലീസുകാർ ഞങ്ങളെ ഇതിലതാക്കിയ പോലീസുകാർക്കൊക്കെ എനിക്ക് നന്ദി പറയാനുണ്ട്. നിങ്ങൾ ഈ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആൾക്കന്ന് ഒറ്റക്ക് ഏത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒറ്റക്ക് വീട്ടിൽ നിൽക്കരുത്. ആരുമില്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു മക്കളെ ആണെങ്കിലും ഇതാകും. അന്ന് മുതൽ ഞങ്ങളെ ഞങ്ങൾക്ക് കണ്ടില്ലേനി ആദ്യ വീട്ടിൽ. ഞങ്ങൾ നോമ്പിൻ്റെ തലേന്നായിന് കൂടിയത്. അപ്പോൾ കണ്ടൊന്നില്ലേനി കുറച്ച് നാൾ നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ട് വന്ന്. അപ്പോൾ ഞങ്ങൾ ഒരു ചൂടൊന്നുമില്ലാത്തപ്പോൾ പപ്പ പറയായിരുന്നു നമുക്ക് ജനലൊക്കെ തുറന്നിടാം. അപ്പോൾ ജനലൊക്കെ തുറന്നിടീന്. പിന്നെ അന്ന് മുതൽ ഞങ്ങൾ ജനലൊന്നും തുറന്നിടൂല. ഞങ്ങൾ രാത്രി ആകുമ്പോഴത്തേക്കൊക്കെ പപ്പനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും. പിന്നെ അതുമല്ല ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ കടക്കാൻ നേരം ഒരു ജനലും തുറന്നിടരുത്. ഇപ്പോൾ ആരെങ്കിലും നിങ്ങളെ കയറ്റത്തെ ചെയിനോ എന്തെങ്കിലും ഇതാവും. ഇതേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാവരോടും അസ്സലാമു അലൈക്കും പറയുന്നു. ഇത് മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കുള്ളൂ. അസ്സലാമു അലൈക്കും. എന്ത് തോന്നി കണ്ടിട്ട്? അദ്ദേഹത്തിന് ഒരു നമ്മൾ ഒരുപാട് കലാകാരന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അഭിനയിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അഭിനയിക്കാൻ അറിയാത്തൊരാൾക്കും ചിലപ്പം അഭിനയിക്കാൻ പറ്റുമായിരിക്കാം. ഒരു ഉളിയെടുത്തിട്ട് ഇങ്ങനെ ഒരു മരത്തിൻ്റെ ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ടല്ലോ, അദ്ദേഹം അത് കൊത്തി കൊത്തി ഒരു രൂപമാക്കി തരാനുള്ള ഒരു ഭയങ്കര കഴിവുള്ള ഒരു മനുഷ്യനെ ശരിക്കും കൊലപ്പെടുത്താനാണ് നോക്കി. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, സലൂഖാൻ എന്ന് പറഞ്ഞിട്ട്. സലൂഖനെ വിളിച്ചപ്പോൾ സലൂഖ പറഞ്ഞു ശരിക്കും കഴുത്തിന് വെട്ടാൻ വേണ്ടി നോക്കിയിട്ട് കൈകൊണ്ട് തടുത്തു എന്നും. അപ്പോൾ മോള് പറഞ്ഞു കിട്ടില്ല, ഉപ്പ കുംഫു ആണ്, അതുപോലത്തെ ഒക്കെ സംഭവങ്ങൾ പഠിച്ച ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു, ആൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു വധശ്രമമാണല്ലോ, എന്തായാലും ഇതിൻ്റെ പ്രതികളെ നിയമത്തിന് മുന്നിലേക്ക് വരട്ടെ എന്ന് തന്നെ നമ്മളെ പോലീസിൽ നമുക്ക് നല്ല വിശ്വാസമാണ്. തീർച്ചയായിട്ടും പ്രതിയെ പിടിക്കട്ടെ. ഈ ഒരവസ്ഥ നമ്മളെ ഒരാക്കും. കാരണം ഒരു ആ കുട്ടീൻ്റെ ഒരു സംസാരത്തിൽ കുട്ടി ഇപ്പോഴാണ് ശരിക്കും ആ കുട്ടി നോർമലായത്. കുട്ടിക്ക് ഒരു ഇത്രയും ദിവസം ഉപ്പനെ ചോരയിൽ ഉള്ള വെട്ടുകൊണ്ട ഉപ്പനെ ആ ഒരു രീതിയിൽ കാണുന്ന സമയത്ത് മോക്ക് എന്തോ വിഷമമായിട്ടുണ്ടാവും. എന്തായാലും എല്ലാവരും ഷെയർ ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവരിലും എത്തിക്കുക. എൻ്റെ പ്രിയപ്പെട്ട ഒരു എന്താ പറയുക, ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന് പറ്റിയൊരു സംഭവമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഓക്കെ.